ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് മേഘങ്ങൾ ആണ് മേഘങ്ങൾ ഒരു വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പക്ഷെ നമ്മൾ ഇതിൽ പി എസ് സിക്ക് മാത്രം വേണ്ട മേഘങ്ങളെക്കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ അപ്പം ഈ വളരെ കുറഞ്ഞ കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് വേഗം തന്നെ ഒരു മാർക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നെഫോളജി എന്താണ് മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നെഫോളജി ഇനി മേഘങ്ങൾ കാണുന്നത് ട്രോപ്പോസ്ഫിയറിലാണ് എവിടെയാണ് മേഘങ്ങൾ കാണുന്നത് ട്രോപ്പോസ്ഫിയറിലാണ് ഇനി മേഘങ്ങളെ ആദ്യമായിട്ട് തരംതിരിച്ചത് ലൂക്ക് ഹൊവാഡ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ആരാണ് ലൂക്ക് ഹൊവാഡ് ലൂക്ക് ഹൊവാഡ് എന്നുള്ള ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് മേഘങ്ങളെ തരംതിരിച്ചത് ഇനി മേഘത്തിൻ്റെ രൂപത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിലെ ആദ്യത്തെയാണ് മേഘങ്ങൾ ഏതാണ് സിറസ്മേഹങ്ങൾ പക്ഷിത്തൂവൽ കെട്ടുപോലെ അല്ലെങ്കിൽ കൈച്ചുല് കെട്ടുപോലെ കുതിരവാലിന്റെ ആകൃതിയിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണാവുന്ന മേഘങ്ങളാണ് ഏത് മേഘങ്ങൾ സിറസ്മേഘങ്ങൾ പക്ഷിത്തൂവൽ കെട്ടുപോലെ കൈച്ചൂല് പോലെ കുതിരവാല് പോലെ കാണപ്പെടുന്ന മേഘമാണെന്ത് സിറസ് മേഘങ്ങൾ ഇനി നോക്കുക സൂര്യ അസ്തമയങ്ങളൊക്കെ നല്ല കളറിൽ കാണാൻ കാണാല്ലേ നമ്മൾ ചെമ്മനമൊക്കെ കാണുന്നുണ്ട് അതും എന്താണ് ഈ സിറസ് മേഘങ്ങളാണ് ഇനി ജെറ്റുവിമാനം കടന്നു പോകുന്നതിന്റെ ഫലമായിട്ട് ഇങ്ങനെ ആകാശത്തൊരു മേഘം പോലെ ഒരു വര കാണാല്ലേ അത് സിറസ് മേഘമാണ് ആ സിറസ് മേഘത്തിന്റെ പേരാണ് കോൺട്രിയൽസ് എന്താണ് കോണ്ട്രിയൽസ് ജെറ്റുവിമാനം കടന്നു പോകുന്നതിന്റെ ഫലമായി ഉണ്ടാവുന്ന സിറസ് മേഘമാണ് കോൺട്രിയൽ അപ്പൊ നമുക്ക് സിറസും സൂര്യാസ്തമയവും അങ്ങനെ തന്നെ കണക്ട് ചെയ്യാം രണ്ടും സായിലാണ് തുടങ്ങുന്നത് പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജെറ്റ് വിമാനം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മേഘം കോൺട്രിയൽസ് ആണ് ഇനി അടുത്ത മേഘമാണ് സ്ട്രാറ്റസ് സ്ട്രാറ്റസ് മേഘം ബൗമ ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മേഘമാണ് സ്ട്രാറ്റസ് മേഘം ബൗമ ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മേഘമാണ് സ്ട്രാറ്റസ് മേഘം ശൈത്യകാല മേഘം ഏതാണെന്ന് ചോദിച്ചെങ്കിൽ സ്ട്രാറ്റസ് മേഘമാണ് മോശം കാലാവസ്ഥ യിൽ കാണപ്പെടുന്ന മേഘം മൂടൽമഞ്ഞായി കാണപ്പെടുന്ന മേഘമൊക്കെ ഏത് തന്നെയാണ് ഈ സ്റ്റാറ്റസ് മേഘമാണ് പിന്നെ സ്റ്റാറ്റസ് മേഘം പാളികളായിട്ടാണ് കാണപ്പെടുന്നത് പാളികളായിട്ട് കാണപ്പെടുന്ന മേഘം ഏതാണ് സ്ട്രാറ്റസ് മേഘമാണ് ശൈത്യകാല മേഘം മോശം കാലാവസ്ഥയില് മൂടൽമഞ്ഞ് എന്താണ് ഭൗമ ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു ഇനി അടുത്ത മേഘമാണ് ക്യുമിലസ് പഞ്ഞിക്കെട്ട് പോലെ അല്ലെങ്കിൽ ചെമ്മരിയാടിന്റെ രോമക്കെട്ട് പോലെ കാണപ്പെടുന്നു അല്ലെങ്കിൽ കോളിഫ്ലവറിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നു പഞ്ഞിക്കെട്ട് അല്ലെങ്കിൽ ചെമ്മരിയാടിന്റെ രോമക്കെട്ട് അല്ലെങ്കിൽ എന്താണ് കോളി ആകൃതിയിൽ കാണപ്പെടുന്ന മേഘമാണ് ക്യൂമിലസ് പ്രസന്നമായ കാലാവസ്ഥയ്ക്ക് കാരണമായ മേഘവും ഏത് തന്നെയാണ് ക്യൂമിലസ് ആണ് പ്രസന്നമായ കാലാവസ്ഥയ്ക്ക് കാരണമായ മേഘവും ക്യൂമിലസ് ആണ് ഇതിലെ പ്രസന്നമായ കാലാവസ്ഥ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം അത് ഏത് മേഘമാണെന്ന് മാറിപ്പോകരുതേ ക്യുമിലസ് ആണ് അപ്പൊ നമ്മളിങ്ങനെ ഓർത്തു വെക്കുക പ്രസന്നമായ കാലാവസ്ഥയിലാണ് അല്ലേ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ക്യൂവിൽ നിൽക്കുള്ളൂ എല്ലാവരും അല്ലാണ്ട് മഴ പെയ്യുമ്പോഴോ അങ്ങനെയൊന്നും ക്യൂവിൽ നിൽക്കില്ല അല്ലേ അപ്പൊ പ്രസന്നമായ കാലാവസ്ഥയിൽ ക്യൂവിൽ നിൽക്കുക എന്ന് വെച്ചാൽ എന്താണ് ക്യുമിലസ് മേഘമാണെന്ന് ഓർത്തു വെക്കുക ഇനി അടുത്തതാണ് നിംബസ് മേഘങ്ങൾ നിംബസ് മേഘങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാര നിറത്തിൽ അല്ലെങ്കിൽ കറുപ്പ് നിറത്തില് കാണപ്പെടുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ ഇടിമേഘങ്ങൾ മഴ മേഘങ്ങൾ എന്നൊക്കെ പറയും ഇടിമേഘങ്ങൾ മഴ മേഘങ്ങൾ എന്നൊക്കെ പറയുന്നത് നിംബസ് മേഘങ്ങളാണ് അപ്പം ഇങ്ങനെ നമുക്ക് രൂപത്തിൻ്റെ ഇതിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ തരംതിരിച്ച് മേഘങ്ങളെ ഇങ്ങനെ തരംതിരിച്ച് പറയാം ഇനി ശരിക്കും മേഘങ്ങളെ തരംതിരിക്കുന്നത് അത് സ്ഥിതി ചെയ്യുന്നതിന് അനുസരിച്ചാണ് മേഘങ്ങൾ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ചാണ് അങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഉന്നത തലമേഘങ്ങൾ മധ്യതലമേഘങ്ങൾ മേഘങ്ങൾ എന്ന് എന്തൊക്കെയാണ് ഉന്നത തലമേഘങ്ങൾ മധ്യതലമേഘങ്ങൾ നിമ്നതലമേഘങ്ങൾ മേഘങ്ങൾ എന്ന് വെച്ചെങ്കിൽ ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങളാണ് ഉന്നതതല മേഘങ്ങൾ ഏകദേശം അഞ്ചു കിലോമീറ്റർത്തോളം ഉയരത്തിലൊക്കെ സ്ഥിതി ചെയ്യുന്ന മേഘങ്ങളാണ് ഉന്നതതല മേഘങ്ങൾ ഇനി നോക്കുക ഒരു കാര്യം കാര്യങ്ങൾ പറഞ്ഞോളട്ടെ ഈ മേഘങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്യുമിലസ് സിറസ് സ്റ്റാറ്റസ് നിംബസ് ഒക്കെ എപ്പോഴും തന്നെ കൂടിക്കലർന്നാണ് ഉണ്ടാവുക രണ്ട് മേഘങ്ങളൊക്കെ തമ്മിൽ കൂടിക്കലർന്നൊക്കെയാണ് ഉണ്ടാവുക അപ്പം അതാണ് ഇതില് ഈ ഉന്നതതല മേഘം മധ്യതല മേഘം അല്ലെങ്കിൽ നിമ്ന തലമേഖങ്ങളിലൊക്കെ കാണപ്പെടുന്നത് ഇനി നമുക്ക് ആദ്യത്തെ നോക്കാം ഉന്നത മേഘങ്ങളിൽ കാണപ്പെടുന്നതാണ് സിറസ് സിറോസ്റ്റാറ്റസ് സിറോക്യുമുലസ് സിറസ് സിറോ സിറോക്യുമിലസ് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇനി അടുത്തതാണ് മേഘങ്ങളാണ് മധ്യതലമേഹങ്ങളാണ് മേഘങ്ങളിൽ കാണപ്പെടുന്നതാണ് ആൾട്ടോ ആൾട്ടോ സ്റ്റാറ്റസും ആൾട്ടോ സ്റ്റാറ്റസും ആൾട്ടോ ആൾട്ടോക്യൂമിലസും ഇനി മൂന്നാമത്തേതാണ് മേഘങ്ങൾ നിമ്നതലമേഹങ്ങൾ നിമ്നതലമേഹങ്ങളിലെ കീഴിൽ വരുന്നത് നിമ്നതല ഏറ്റവും താഴെ മധ്യതലം നടുക്കിൽ കിടക്കുന്ന അപ്പൊ നിമ്നതലമേഘങ്ങളിലെ താഴെ വരുന്നത് സ്ട്രാറ്റസ് സ്ട്രാറ്റസ് ക്യുമിലോ നിംബസ് നിസ് സ്ട്രാറ്റസ് ക്യുമിലോ നിംബസ് ഇതൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ മഴമേഘങ്ങൾ മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ശരിക്കും സ്ട്രാറ്റസ് ആണ് മഴ മേഘങ്ങൾ എന്നറിയപ്പെടുന്നത് സ്ട്രാറ്റസ് ആണ് ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ക്യുമിലോ നിംബസ് ആണ് ഇടിമേ േഘങ്ങൾ എന്നറിയപ്പെടുന്നത് ക്യുമിലോ നെമ്പസാണ് അപ്പൊ നമ്മളിവിടെ നിംബസ് മേഘങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു മഴ മേഘങ്ങൾ ഇടിമേഘങ്ങൾ ഈ ക്യൂമിലോ നിസും നിംബോസ്ട്രാറ്റസും ഒന്നും ഓപ്ഷനിലില്ല നിസ് ക്യുമിലസ് ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മഴ മേഘങ്ങൾ ഇടിമേഘങ്ങൾ വരുമ്പം നിംബസ്ന്ന് തന്നെ എഴുതുക അതേസമയം ഇത് രണ്ടും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇത് തന്നെ എഴുതണം അപ്പൊ ഏതാണ് മഴ മേഘങ്ങളാണ് നിംബോസ്ട്രാറ്റ ഇടിമേഘങ്ങളാണ് ക്യുമിലോനിംബ്സ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പി എസ് സി എപ്പോഴും തന്നെ മേഘത്തിന്റെ കേസിൽ ചോദിക്കുന്നത് അപ്പം ഇത് നല്ല കറക്റ്റായിട്ട് പഠിച്ചു വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു മാർക്ക് നേടാനായിട്ട് സാധിക്കും അപ്പം താങ്ക് ഫോർ വാച്ചിങ്